അങ്ങനത്തെ എല്ലാ കാര്യവും ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിപ്പം തന്നെ പാക്ക് ചെയ്തിട്ട് ഫ്ലിപ്കാർട്ടിൽ റിട്ടേൺ ചെയ്യും. സോ അതുകൊണ്ടാണ് ഇവരെന്താ പറയുന്നത് ചെക്ക് ചെയ്യുന്നത് പറയുന്നത്. നമ്മുടെ ഡ്യൂഡി ക്യാമറ ഹാൻഡ് ബാഗ്. പിന്നെ നമുക്ക് എന്താ തോന്നുന്നത്, ടി വിയെ പറ്റി എന്താണ് തോന്നുന്നത്? മലയാളം സംസാരിക്കാൻ അറിയാത്ത മാതിരിയാണല്ലോ. പുതിയ ടി വി, പുതിയ ടി വി, പുതിയ ടി വി, പുതിയ ടി വി. അതൊന്നും കുഴപ്പമില്ല, അലങ്കോലൊക്കെ പറയും, അലങ്കാരമല്ലേ. ടി വി മൊത്തം അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇവിടെ കടത്തിട്ട് ഇനി ഇതൊന്ന് നമ്മുടെ ടേബിൾ മേലെ വെക്കണം. അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞിട്ട് കാണാം ഇതെങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് ഒക്കെ. ഫോക്കെ പൊളിക്കും കഴിഞ്ഞു. നമ്മുടെ യൂട്യൂബ് എല്ലാ കാര്യങ്ങളും തന്നെയാണ്. ഞാനിപ്പോ എന്താ പറയാ, എന്റെ ഡിഷ് ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ് ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് സോ ഇതിന് നല്ല കട്ട റേഞ്ച് കിട്ടുന്നത്. സോ ഇത് മൊത്തം സെറ്റാക്കണം, ഇതും കൂടെ അങ്ങോട്ട് മറച്ചു വെച്ചിരിക്കുകയാണ്, മൊത്തം റെഡി ആക്കണം. ഇതപ്പോഴാണ് ഇതിന്റെ മാനുവൽ ഗേഡ്സും കാര്യങ്ങളും ഒക്കെ. ചെറിയൊരു സംഭവമാണ് ഇത്, എംഐന്റെ ടി വി ആയതുകൊണ്ടെന്ന് തോന്നുന്നു. ഒക്കെ ചെറുതാണ് വരുന്നത്, റിമോട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. തോന്നുന്നു വർക്ക് ചെയ്ത് കാണാൻ ഇനിയും വെയിറ്റ് ചെയ്യണം. ഇതിന്റെ സ്റ്റാൻഡ് റെഡി ആക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്, ഞങ്ങൾ സ്റ്റാൻഡിലാണ് വെക്കുന്നത്. വാൾ മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കിലൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും, അതുകൊണ്ടാണ് സ്റ്റാൻഡ് യൂസ് ചെയ്യണത്. ഉണ്ടല്ലേ സ്റ്റാൻഡ് കറക്റ്റ് അതിന് കൊടുക്കും. ഇവിടെ ലൈറ്റിന്റെ ചെറിയ പ്രശ്നം ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളെ ഗൂഗിൾ അസിസ്റ്റന്റ്, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം എല്ലാ കാര്യങ്ങളും ഉണ്ട്. പൊളി വേട്ടിട്ട് ഇതിലേക്ക് അതെ
ഇതിപ്പോ നമ്മുടെ ടി വി ഇവിടെ ഓൺ ആയിട്ടുണ്ട് കണ്ടില്ലേ. നമ്മുടെ ഗൂഗിളിന്റെ ഒരു ഐക്കണാണ് വരുന്നത്, ഗൂഗിളിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ വൈഫൈ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. സോ ഇത് കുറച്ച് വലിയ ടി വി ആണ്, ഞാൻ അത്ര വിചാരിച്ചില്ല. കുഞ്ഞിനെ നാടെ പോയി നിക്ക് നോക്ക്, ഇവിടെ ഭയങ്കര വലിഞ്ഞിട്ടാലേ. അപ്പം ടി വി മൊത്തം സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഓരോരോ ഓപ്ഷൻസ് ഒക്കെ ഇത് മൊത്തം സെറ്റ് ചെയ്യണം എന്നാണ് തോന്നുന്നത്. അവർ മൊത്തം സെറ്റ് ചെയ്യുന്നുണ്ട്. എന്റെ സാലിഹ് വൈഫൈ ഏതാ, സാലിഹ് എന്നുള്ള വൈഫൈ, സാലിഹ് വൈഫൈ ആണ്. ഞാനായിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്, എന്ത് ചെയ്യാനാണ്. ഇതിലെ വിഷ്വൽസ് കാണാൻ വേണ്ടി റെഡിയാണ്, കണക്റ്റഡ് സക്സസ്ഫുള്ളി. പ്ലീസ് വെയിറ്റ്. ഇവിടെ സൈഡില് ടിവിന്റെ സൈഡില് ഒരു സ്റ്റിക്കർ ഉണ്ട് കണ്ടില്ലേ. ശരിക്കും എന്താ പറയുക, മെറ്റാലിക് ബോഡി എന്നാണ് പറഞ്ഞത്. ടിവിന്റെ ബാക്ക് കാണിച്ചുതരാം. ഇതാണ് ടിവിന്റെ ബാക്ക്. പോർട്സും കാര്യങ്ങളും പരിചയപ്പെടുത്തി തരാം. ഓക്കെ, സാവധാനം പരിചയപ്പെടുത്തി തരാം. അത് നമ്മളെ ചെറിയ ടിവി, ഇത് നമ്മളെ വലിയ ടിവി. നമ്മുടെ ടി വി മൊത്തം സെറ്റ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തപ്പോ 4K HDR വീഡിയോ ആണ് പ്ലേ ചെയ്യണത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിങ്ങനെ ബാറ്റില് കൺട്രോൾ ഒന്നും അവിടെ ശരിയായി വന്നിട്ടില്ല ഗൈസ്. ഓക്കെ, നമുക്ക് ഇത് മൊത്തം ഒന്ന് പഠിച്ചെടുക്കാനുണ്ട് കണ്ടില്ലേ. ഇതില് ഇരുന്നിട്ടായി കയറി നമ്മൾ ടി വി സിനിമ കാണാനേ. ഡിഷ് ഒന്നും ഇതിൽ കണക്ട് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ഡിഷ് ഒന്നും തീരെ ക്ലിയർ ഉണ്ടാവില്ല. പക്ഷെ ഇത് ഇതില് ഇങ്ങനത്തെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഇതിൽ പോലെയാണ്. ഞാൻ അധികം പ്ലേ ചെയ്യിപ്പിക്കുന്നില്ല, പണി കിട്ടും കണ്ടില്ലേ. ടിവിന്റെ ഈ ഒരു ഇവിടുത്തെ ഒരു സാധനം പറക്കുകയാണ്. പിന്നെ ബാക്കിലത്തെ പോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതില് ഗൂഗിൾ അസിസ്റ്റന്റ് ഉണ്ട്. ഗൂഗിൾ അസിസ്റ്റന്റിന്റെ സംഭവം ഇത് ജസ്റ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നോക്കാം. ഇങ്ങനെ എടുക്കാൻ നോക്ക്, ഇങ്ങനെ മതിയോ പറക്കാൻ? ഗജപതിൽ ഗൂഗിൾ അസിസ്റ്റന്റ്. സോ ഞാൻ ആദ്യം കാണിച്ചു തരാം. അവിടെ നോക്കി കൊണ്ട് അവിടെ സാറ് ഒരു പ്ലേ അൺബോക്സിംഗ് ഡ്യൂഡ് വീഡിയോസ്. വരുമ്പോ കാണിച്ചു കൊടുക്ക്. എന്റെ വീഡിയോ വരുമ്പോ ലോഡ് ആകുന്നില്ലല്ലോ. ഇനി ശരിയായി വരണൊക്കെ നെറ്റൊക്കെ. ഗൂഗിൾ അസിസ്റ്റന്റ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഈ ബട്ടൺ അമർത്തി പ്ലേ അൺബോക്സിംഗ് ജൂഡ് വീഡിയോസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം തന്നെ അവിടെ പ്ലേ ചെയ്യും. നമുക്ക് ഇതിങ്ങനെ എടുക്കുന്നു വേണ്ട, അല്ലെങ്കിൽ പ്ലേ HDR വീഡിയോസ് നല്ല പ്ലേ ചെയ്യും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം പ്ലേ അൺബോക്സിംഗ് ജൂഡ് വീഡിയോസ്. ടിവിയിലെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ടി വി വാങ്ങാൻ ലിങ്ക് താഴ്ത്തു കൊടുക്കുക. ഫ്ലിപ്കാർട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങളെ വീടിന്റെ അടുത്ത് MI എന്താ സ്റ്റോഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും. ഞാൻ ലുലുലൊക്കെ വിളിച്ചൊക്കെ, ലുലുലും കാര്യങ്ങളിലൊന്നും ഇല്ല. സോ നിങ്ങൾക്ക് കുറച്ച് വീടാണ് കണ്ടുപിടിക്കുക. ഫ്ലിപ്കാർട്ടിൽ ഇപ്പൊ അവൈലബിൾ ആണ്. റൈറ്റ് എന്ന് പറഞ്ഞത് 54,000 രൂപ ആണ്. 3 വർഷത്തെ പ്രൊട്ടക്ഷനോട് കൂടി വാങ്ങുമ്പോൾ 58,000 രൂപക്ക് നിങ്ങൾക്ക് ഒരു ടി വി കിട്ടും. ഓക്കെ, അത് ഡെലിവറി ആയി കഴിഞ്ഞിട്ട് പിന്നെ 4 ദിവസം 2 ദിവസം ഡെലിവറി ആയി കഴിഞ്ഞിട്ട് ഒരു ആഴ്ചയ്ക്കുള്ളിലായിരിക്കും അതിന്റെ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ. അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം, ഞാൻ കട്ട പോസ്റ്റ് നിങ്ങൾ കണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇപ്പോഴാണ് ഇത് ഫിറ്റ് ചെയ്തത്. ഭയങ്കര ഹാപ്പിയാണ്. ഇതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇനിയുള്ള വീഡിയോസിൽ, അതായത് ഇനി എന്താ പറയുക, ഇതിന്റെ വീഡിയോസ് ഞാൻ ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതിന്റെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എന്താ പറയാ ഇതിന്റെ ക്വാളിറ്റിനെ കുറിച്ച് സംസാരിക്കുക. വീഡിയോ സ്പെഷ്യലി വീഡിയോ ഒന്നുമില്ല, ഏതെങ്കിലും ഒരു വ്ലോഗിൽ നമുക്ക് ഇതിന്റെ ക്വാളിറ്റിനെ കുറിച്ചൊക്കെ പറയാം. ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ളൂ. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഇംപ്രഷൻ ആണ്. എന്റെ വീഡിയോ അതിൽ കാണുമ്പോൾ അമേസിംഗ് ആണ് ഗൈസ്. HDR വീഡിയോസ് ഒക്കെ എന്തില്ലേ, എന്റെ വീഡിയോസ് അതിൽ പൊളിയാണ്. പൊളി. ഓക്കെ, അപ്പൊ സംഭവം കിടക്കാച്ചാണ്. പിന്നെ ഇതിന്റെ ബാക്കില് ആവശ്യത്തിലേറെ പോർട്ടുണ്ട്. HDMI ഒരൊറ്റ വയർ കൊണ്ടുണ്ട്. ഓഡിയോയും വീഡിയോയും ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ 3 HDR പോർട്ട്. പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളുണ്ട്. ഹോം തിയേറ്ററും സാംസങ്ങിന്റെ ഡോൾബി അറ്റ്മോസ് ഹോം തിയേറ്ററും അങ്ങനെ എല്ലാം സെലക്ട് ആയാൽ പറ്റൊരു പോർട്സും കാര്യങ്ങളൊക്കെ ആണ്. അതുകൊണ്ടൊന്നും യാതൊരു വറീസ് ഇല്ല. ഓക്കെ, പിന്നെന്താ സാംസങ്ങിന്റെ വലിയ വലിയ ടി വി നിങ്ങൾ ഇത് ഒരിക്കലും കമ്പയർ ചെയ്ത് ഒരു ബഡ്ജറ്റ് ആയിട്ട് വരുന്ന ഒരു 4K 65-inch ടി വി. ഓക്കെ, ഇനി 78-72 ഉണ്ട്. അത് വാങ്ങി അവിടെ കൊള്ളില്ല. ഇതിന് പറ്റൊരു ടേബിൾ കറക്റ്റ്
ജസ്റ്റ് ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ട് പോയിരുന്നു ജാഗ്രത തകരാറായിരുന്നു അല്ലേ. അപ്പൊ ഇനി ഹാപ്പിയാണ് സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി. ഈ ഒരു അൺബോക്സിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവളാണ് ക്യാമറത്തെ സോറി. ഓക്കെ ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ടി വി ആർക്കെങ്കിലും വാങ്ങണമെങ്കിൽ ബഡ്ജറ്റ് ആയിട്ട് വാങ്ങിക്കുന്ന ലാഭമാണ്. ഇതിന്റെ പാനലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്നില്ല പൈസ നന്നാക്കാൻ കഴിയും. സാംസങ്ങിന് ലക്ഷങ്ങളൊന്നും ഇല്ല അല്ലേ. സോ നാളെ ഇതിന് അഞ്ചുമണിക്കാണ് അല്ലേ ഞാൻ ഹാപ്പി അല്ലേ. ന്യൂ ഇയർ നാളെ ഒരു വീഡിയോ ഒരു കാണണേ. ബൈ.